കേരയിൽ പദ്ധതിയിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. അന്തിമ അനുമതി ലഭിച്ച ശേഷം സ്ഥലമേറ്റെടുപ്പുമായി മുന്നോട്ടു പോകും. പുനരധിവാസത്തിനുൾപ്പെടെ 1383 ഹെക്ടർ ഭൂമി പദ്ധതിക്കായി വേണ്ടിവരും. ആരാധനാലയങ്ങളെയും പാടശേഖരങ്ങളെയും പദ്ധതി ബാധിക്കില്ലെന്നും പാടശേഖരങ്ങൾക്ക് മുകളിലൂടെ ആകാശപാത നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് സമഗ്രമായ വിശദാംശം സർക്കാർ പുറത്തുവിടുന്നത്. പദ്ധതിക്കുള്ള പരിസ്ഥിതി ആഘാത പഠനം നടത്തിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. തിരുവനന്തപുരം കേന്ദ്രമായ സെന്റർ ഫോർ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആണ് പഠനം നടത്തിയത്. സമഗ്ര പരിസ്ഥിതി ആഘാത പഠനം നടത്തുമെന്നും പഠനത്തിനുള്ള ടെൻഡർ നടപടി അവസാന ഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുനരധിവാസത്തിനുൾപ്പെടെ 1383 ഹെക്ടർ ഭൂമി പദ്ധതിക്കായി വേണ്ടിവരും. 13,362 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിന് മാത്രം ചിലവാകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. 1198 ഹെക്ടർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കണം. 9,314 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ടി വരും. ആരാധനാലയങ്ങളെയും പാഠങ്ങളെയും പദ്ധതി ബാധിക്കില്ലെന്നും സർക്കാർ വിശദീകരിക്കുന്നു. ഒരു ഹെക്ടറിന് 9 കോടി നഷ്ടപരിഹാരം നൽകാനാണ് തീരുമാനം. പാടശേഖരങ്ങൾ നശിക്കാതിരിക്കാൻ മുകളിലൂടെ 88 കിലോമീറ്റർ ആകാശപാതയുണ്ടാക്കും. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പബ്ലിക് ഹിയറിംഗ് നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി. റെയിൽവേയും അംഗീകാരം നൽകിയിട്ടുണ്ട്. അന്തിമ അനുമതിക്ക് ശേഷം ഭൂമി ഏറ്റെടുക്കുന്നതുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. കേരളയിൽ കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്ന പ്രതിപക്ഷ ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.